Hello friends, ellavarkum nammude pudhiya vlogilekku veendum swagatham. Ippo nammude Muslim sahodarerudeyum Christian sahodarerudeyokke nombaanu varunnathu. Appo aa samayathu nammalku nammale thanne onnu maattanakkulla oru shramokke nadatha. Oralude vyaktitham ariyanunnundengile ayalude eduthu nammal onnu deshathodu koodi onnu choodakki kodutha mathiyille. Deshapiduthi koduthu kaniyittundengile അയാളുടെ ദേഷ്യമായിരിക്കുള്ളൂ പിന്നീട് പുറത്തേക്ക് വരുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. എന്നിട്ട് നമ്മൾ പറയും അയാൾ എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയും. ഏതൊരു കുട്ടി വഴക്ക് തുടങ്ങിയിട്ട് വലിയ കൊലപാതകം വരെ സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ നടക്കുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് പറയുന്നതാ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമാണ്, അവരെന്നോട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വന്നത്, അല്ലാതെ ഞാൻ ചെയ്യില്ല ഇതൊന്നും എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളുടെ പെരുമാറ്റമല്ലേ നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മളുടെ പെരുമാറ്റമായിരിക്കണം നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമല്ലേ. പക്ഷേ എല്ലാവരും, ഞാനടക്കം ഭൂരിഭാഗം ആളുകളും മറ്റൊരാളോടുള്ള പ്രതികരണമായിരിക്കും നമ്മളുടെ വ്യക്തിത്വമായിട്ട് കൊണ്ടു നടക്കുന്നത്. ആര് ഏത് രീതിയിൽ നമ്മളോട് പെരുമാറുന്നു അതനുസരിച്ചായിരിക്കുള്ളൂ നമ്മളുടെ പ്രതികരണം. അതല്ലാത്ത വളരെ ചുരുക്കം ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അത്രയും പക്വതയോടുകൂടി മാത്രം കാര്യങ്ങളെ കാണുന്നവർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് അത് ഒന്ന് ശീലിച്ചു വരാം. എന്തിനാണ് നമ്മളുടെ വികാരങ്ങളൊക്കെ പൊതുദർശനത്തിന് വെച്ച് ആളുകൾക്ക് പൈസ കൊടുക്കാതെ ആഘോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വഴക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വാക്കുകളെടുത്ത് പ്രയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ മുന്നിൽ നമ്മളൊരു കാഴ്ച കാണേണ്ട കാര്യമില്ല. ഇനി അഥവാ എല്ലാവർക്കും ഒരു പ്രതികരണമില്ലാതെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് ആരെന്ത് കാണിച്ചാലും മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത് എന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അത് ശരിയാണ്, നമ്മൾ തണുപ്പന്മാരായിട്ട് അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ല. നമ്മൾക്ക് വികാരങ്ങൾ നവരസങ്ങൾ ഒക്കെ ഉള്ളത് ഓരോ സമയത്തും നമ്മൾക്കെടുത്ത് പ്രയോഗിക്കാനുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യവും വരും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തണുപ്പന്മാരായിട്ട് അങ്ങനെ ഒന്നും പ്രതികരിക്കാതെ നടക്കുക എന്നുള്ളതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. എന്തെങ്കിലുമൊക്കെ ഒന്നും അവർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ദേഷ്യം തീരില്ല എന്ന് പറയുന്നവരായിരിക്കുള്ളൂ ഭൂരിഭാഗം ആളുകൾ. പക്ഷേ അങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോഴും നമ്മൾ തന്നെയാണ് മോശമാകുന്നതെന്നുള്ള ഒരു ചിന്ത ആദ്യം മനസ്സിൽ വളർത്തിയെടുക്കുക. അപ്പം അങ്ങനെ പറയാൻ തോന്നുന്ന സന്ദർഭത്തിൽ നമുക്ക് നിശബ്ദത പാലിക്കാനല്ല. നേരത്തെ പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും സ്ഥിരം തമ്മിലടിയാ. അങ്ങനെ തമ്മിലടിച്ചടിച്ച് നാട്ടുകാർ മൊത്തം ആ സമയം രാത്രിയാകുമ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇപ്പം തുടങ്ങും അവിടെ അടി, ഇപ്പം കേൾക്കാം. ഒരു സീരിയൽ കാണുന്ന പോലെ എല്ലാ ദിവസവും ആ നാട്ടുകാർ ചുറ്റുമുള്ള അയൽവാസികളൊക്കെ ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ദിവസവും. ഇവരൊട്ട് അറിയുന്നുമില്ല. നമ്മളുടെ ശബ്ദം ഉയർന്നു കഴിയുമ്പോൾ നമ്മൾ അറിയില്ല, അത് എത്രയോ ഉയർന്നെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും. പിന്നീട് നമ്മൾ വിചാരിക്കും ഏയ് അത്രയൊന്നും ശബ്ദം ഉണ്ടാകാൻ വഴിയില്ല, ഏയ് അത്രയൊന്നും വരില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ സമാധാനിക്കുകയും ചെയ്യും. പക്ഷേ ഇത് കേൾക്കുന്നവർ ചുറ്റും നിന്ന് നല്ല എല്ലാവരും ആസ്വദിച്ചത് കേട്ടിട്ടുണ്ടാകും. ആരും ഇവരോട് ചോദിക്കാനോ പ്രതികരിക്കാനോ നിൽക്കുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കും ആരും കേട്ടിട്ടില്ല ഇന്നലത്തെ സംഭവം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഒരു സന്യാസിനെ കാണാൻ ചെന്നൊരു കഥയുണ്ട്. ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, എല്ലാ ദിവസവും ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളാണ്. കാരണം ഭർത്താവ് അങ്ങനെ ചെയ്യണോണ്ട് ഞാനത് ചോദിക്കുമ്പോൾ ഭർത്താവ് എന്നെ പിടിച്ച് ഇടിക്കും, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ശകാര വർഷമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, നിനക്ക് ഞാനൊരു മരുന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ മരുന്ന് കൊടുത്ത് സന്യാസി, ഈ മരുന്ന് നീ ഒരിക്കലും ഇറക്കരുത്, ഇത് ഭർത്താവ് കയറി വരുന്ന സമയത്ത് നീ ഇത് കവിള് കൊള്ളുക, അതായത് ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക, ഇറക്കരുത്, വായിൽ നിറച്ച് ഇത് ഇട്ടേക്കണം. ഭർത്താവ് വന്ന് കഴിഞ്ഞിട്ട് അയാൾ പറയാനുള്ളത് എന്താണ്, അയാൾ പറഞ്ഞോട്ടെ നീ ഇത് വായിൽ നിന്ന് തുപ്പിക്കളരുത്, ഇത് ഈ മരുന്ന് അങ്ങനത്തെ മരുന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ ഈ ഒരു കവിള് കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സംഭവം തുടർന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭർത്താവ് ശാന്തശീലനായി. ഒരു കുഴപ്പമില്ല പുള്ളിക്ക്, പുള്ളി ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങി. സമയത്തിന് മുന്നേ തന്നെ താമസിക്കാതെ വീട്ടിലെത്തും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അങ്ങനെ വേഗം സന്യാസിയുടെ അടുത്ത് ഈ സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ മരുന്ന് വളരെ ഉപകാരപ്പെട്ട്, ഞാൻ ഇത് കവിള് കൊണ്ട് നിന്നിട്ട് സംഭവം
ഓക്കെ ആയി. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, ഞാനും എൻ്റെ ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞു. ഒരു വാക്ക് തീർക്കാൻ പോലും ഇല്ല ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ സ്ത്രീക്കറിയേണ്ടത് ആ മരുന്ന് എന്തായിരുന്നു, ഇതൊരു അത്ഭുത മരുന്ന് തന്നെയാണ്, അതെന്ത് മരുന്നായിരുന്നു എന്നുള്ളതാണ് ആ സ്ത്രീക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ സന്യാസിയുടെ അടുത്ത് ആ സ്ത്രീ അത് ചോദിച്ചു. ചോദിച്ചപ്പോൾ സന്യാസി പറഞ്ഞ്, സാധാരണ കുടിക്കുന്ന വെള്ളം തന്നെയാണ് നിനക്ക് ഞാൻ തന്നത്. കാരണം ഒരാൾ പ്രതികരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആൾ പിന്നെ എന്താ പറയേണ്ടത്? ഒരാൾ അയാളുടെ അടുത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ അയാൾക്ക് കൂടുതൽ കൂടുതൽ എനർജി കിട്ടി തമ്മിലടി വരുന്നത്. അപ്പം നീ ഇനി അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇത് തന്നെ നിൻ്റെ വീട്ടിലെ കുടിക്കുന്ന വെള്ളം എടുത്ത് വായിൽ കൊണ്ടാൽ മതി. കാരണം നമ്മുടെ നാവ് തന്നെയാണ് നമ്മൾ അശുദ്ധമാക്കുന്നത്, പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അപ്പം അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ആ സന്യാസി ചെയ്തത് എന്ന് പറഞ്ഞ്. അപ്പോൾ ആണ് പുള്ളിക്കാരത്തേക്ക് തെറ്റ് മനസ്സിലായത്. ഇത്രയും നാളും എൻ്റെ നാവ് ആണ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നുള്ള ആ ഒരു വലിയ സത്യം ആ സ്ത്രീ അവിടെ വെച്ചിട്ട് തിരിച്ചറിയാണ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാവിന് നമുക്കൊരു കടിഞ്ഞാനിടാൻ ശ്രമിക്കുക അല്ലേ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, മനുഷ്യരാണ് തെറ്റുകൾ പറ്റും. പക്ഷേ ആ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റല്ലേ. അപ്പം നമുക്കും ഈ ഒരു നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ്, ഇന്ന് സാറ്റർഡേ ആണ്, റോജറിൻ്റെ ക്ലീനിങ് ആണ്, കുളിമുറിയെല്ലാം കഴുകി നല്ല പളങ്ക് പോലെ ഇടരണ്ട കേട്ടോ. എന്താ ക്ലീനിങ് എന്നറിയാമോ? പപ്പയും അതേ റോജറും അതേ കേട്ടാ ക്ലീനിങ് ചെയ്യും, പക്ഷെ ഭയങ്കര സ്ലോ ആണ്. അതാണ് ഒരു പ്രശ്നം, രണ്ടാളും സ്ലോ ആണ് പക്ഷേ ഭയങ്കര ക്ലീനിങ്. അപ്പോൾ മോളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ കുളിമുറി പപ്പ തന്നെ കഴുകൂട്ടോ. കാരണം ഈ കുളിമുറി ഉപയോഗിക്കുന്നത് പപ്പയാണ്, മറ്റേ കുളിമുറി ഉപയോഗിക്കുന്നത് റോജറുമാണ്. അപ്പം ഞാൻ എല്ലാ സ്ഥലത്തെയും ചവിട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളുടെ ആ ഫേക്ക് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. മീഷോയിൽ നിന്ന് ഒരിക്കലും ഡിറ്റർജൻറ്റ് നിങ്ങൾ മേടിക്കരുത്, അത് ഫേക്കാണ്, അവർ തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കുറേ അധികം ഇട്ടാലേ പത ഇല്ല, എന്നിട്ട് പോലും പതയില്ല. സർഫെക്സലിൻ്റെ അതേ രൂപത്തിലാണ് അവർ 6 കിലോൻ്റെ ആ ഒരു പൗച്ച് വിടുന്നത്, പക്ഷേ ഇത് ഫേക്കാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനത് ഒരുപാട് നോക്കി, സർഫെക്സലുകാരെയും ബന്ധപ്പെടാൻ നോക്കി, പക്ഷെ അവരാരും പ്രതികരിക്കുന്നില്ല. നമ്മളുടെ കോൾ എടുക്കുകയോ മെയിലിന് മറുപടി വിടുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ഉപേക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇത് പലർക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, പല ബ്രാൻഡുകൾക്കും ഇങ്ങനെ ഫേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഓൺലൈനിൽ നിന്ന് അത് വില കുറവ് കണ്ടാലും എടുക്കാതിരിക്കുക. ജിയോയിലൊക്കെ കറക്റ്റാണ് കേട്ടോ, ജിയോ മാർട്ടിലെ കറക്റ്റാണ്, അത് കറക്റ്റ് നല്ല പ്രൊഡക്റ്റ് തന്നെ കൊടുക്കുന്നത്. മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ച് ഷോപ്പ് ചെയ്യുക. ഞാൻ എന്താടാ ഇങ്ങനെ ഷൂട്ട് ചെയ്തില്ല, ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടതാണ് ഞാനിപ്പോ. എന്റെ ദൈവമേ പൊന്നമ്മേ, അതൊക്കെ മറിച്ച് താഴേക്ക് കളഞ്ഞടാ. ഏ ഇവിടെ പൊന്നമ്മേ പിടിക്കട്ടെടാ കൊച്ചിനെ, പിടിക്കടാ കൊച്ചിനെ, പിടിക്കാതിരിക്കണേ. പന്തൻ പന്തനാണ് കേട്ടോ കൊച്ചി, പൊട്ടിച്ചിട്ടേക്ക്. അപ്പോൾ റോജർ മോളിൽ മൊത്തം അടിച്ച് തുടച്ച് കുളിമുടിയൊക്കെ കഴുകിയിട്ട് വന്നതിന് ശേഷം റൂവിനെയും കൂടി കുളിപ്പിച്ച് തന്നിട്ടാ ഒത്തിരി ജോലി ചെയ്തെന്ന്. അപ്പോൾ ഞാൻ ഈ ചവിട്ടികളെല്ലാം അപ്പം തന്നെ ഇങ്ങോട്ട് കഴുകി മാറ്റോട്ടെ, ഒരു അരമണിക്കൂർ മാത്രമേ കുതിർത്ത് വെക്കുള്ളൂ. അപ്പം നമ്മളുടെ കാസ്റ്റേൺ പാനുകളും അതുപോലെ തന്നെ നമ്മുടെ മുറമൊക്കെ ഞാൻ കഴുകി വെയിലത്തുണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ച്
ഇന്നധികം കറികളൊന്നും വെക്കാനൊന്നുമില്ല. അപ്പോൾ ഒരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ ഒരു മുട്ട ഓംലെറ്റും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത്, നമ്മൾ സ്റ്റൗവ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബർണറിൻ്റെ അകത്തൊക്കെ ഓയിലൊക്കെ ഇട്ട് വെച്ച്, കാരണം തുരുമ്പിച്ച് പെട്ടെന്ന് പോകാതിരിക്കാൻ നമ്മൾ ഇടക്കുന്ന അതിനകത്ത് ഓയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഓയിലിടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളുടെ കാസ്റ്റിയൻ പാൻ ഇപ്പോൾ കഴുകി ഞാൻ ഉണക്കാൻ വെച്ച് അതിന് ശേഷം അതിൽ നമ്മൾ ഓയിലിടും. ഓയിലിടുന്നത് എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് സാധാരണ ഞാൻ ഇടുന്നത്. വെജിറ്റബിൾ ഓയിൽ ഇടുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും. പക്ഷേ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒട്ടിപ്പിടുത്തം ഉണ്ടാവില്ല. വേറെ വെളിച്ചെണ്ണ ഇടുമ്പോഴുള്ളൊരു കുഴപ്പം, വെളിച്ചെണ്ണ ഫ്ലേവറുള്ളൊരു ഓയിലാണ്, മറ്റേ വെജിറ്റബിൾസ് ഓയിലിന് ഫ്ലേവറില്ല, സ്മെല്ലൊന്നുമില്ലാത്ത ഓയിലാണ്, അതുകൊണ്ട് ഉറുമ്പ് വരില്ല. വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ഓരോ കുഴപ്പങ്ങളുണ്ട്. എങ്കിലും നമ്മളുടെ കാസ്റ്റ് അയൺ പാനിൽ ഓയിൽ തടവാതെ ഒരിക്കലും വെക്കരുത്. നമ്മളുടെ തലമുറകൾ കൈമാറി ഉപയോഗിക്കാവുന്നൊരു പാത്രം തന്നെയാണ് കാസ്റ്റ് അയൺ. വേറെ ഏത് പാത്രം മേടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം അത് മാറ്റി പുതിയത് മേടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ആയാലും അത് ഓയിലിട്ട് തന്നെ വെക്കാൻ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് തുരുമ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഓംലെറ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇടണില്ല. ഇത്തിരി പച്ചമുളകും ചെറിയുള്ളിയും കൂടിയിട്ട് ഒരുവിധം ചെറിയ അത്ര തരി പോലെ ആക്കാതെ തന്നെ ഒന്ന് ചോപ്പറിലിട്ടെടുത്ത് ഇത്തിരി മുളക് പൊടി ഉപ്പും ചേർത്തങ്ങോട്ട് ഓംലെറ്റ് ഉണ്ടാക്കി. ഇതോടെ നമ്മളുടെ ഭക്ഷണം കഴിഞ്ഞ്, പിന്നെ ഞാൻ റോജറും കൂടിയിട്ട് 3 മണിയായപ്പോൾ തന്നെ ഞാൻ റോജറും കൂടി ഇറങ്ങണേണ് സോൾട്ടിലേക്ക് ഗ്രോസറി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേണ്. എന്താണ് പറയണേ? ബാഗ് എടുക്കണ, അവര് പച്ച ബാഗ് എടുത്തു, രണ്ട് ബാഗ് എടുത്തു തരുമോ? ചോപ്പും പച്ച എന്റെ ചെരിപ്പ് എടുക്കട്ടെ. അങ്ങനെ സോൾട്ടിൽ പോണേണ് ഷോപ്പിംഗ്. അപ്പം ഞങ്ങൾ 3 മണിയായപ്പോഴത്തേക്കും ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കുള്ളിൽ വീട്ടിലെത്തി കഴിഞ്ഞാലാണ് പപ്പക്ക് ചായ ഇട്ട് കൊടുത്തത്, സ്നാക്കൊക്കെ ഇട്ട് പപ്പനെ ജോലിക്ക് വിടാനുള്ളത്. അപ്പോൾ പപ്പ അവിടെ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോഴേ, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ വന്നപ്പോഴേക്കും കുറച്ച് താമസിച്ച്, അങ്ങനെ ചില ഇത് സോൾട്ടിൽ മാത്രമല്ല ഇറച്ചി മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലും റോജർ ഇറങ്ങിപ്പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്കും കുറച്ച് സമയം പോയി, കുറച്ച് വേറെ വേറെ കടകളിലൊക്കെ കയറിയപ്പോൾ സമയം അങ്ങനെ പോയി. അപ്പോൾ സോൾട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുലുമോളിൽ പോയ ആ ഒരു സന്തോഷമാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത്. ഇപ്പോഴായിട്ട് റോജറിന് വർക്കുള്ളത് കൊണ്ട് തന്നെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ശനി ഞായറും കിട്ടുമ്പോൾ റോജൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ വിളിക്കും, കാരണം അവർക്കറിയാമല്ലോ ശനി ഞായറുമാണ് റോജറിന് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും എൻഗേജ്ഡ് ആണവൻ. അപ്പോൾ നമ്മളുടെ കാര്യത്തിന് വേണ്ടി മാത്രം കൊണ്ട് നടക്കാനും പറ്റില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അവൻ പറഞ്ഞു നമുക്ക് സോട്ടിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ വന്നിട്ട് നോക്കിയെടുക്കുന്ന ആ ഒരു സന്തോഷം എന്തായാലും കിട്ടില്ല. അപ്പോൾ റോജറിന് പീനട്ട് ബട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു ബോട്ടിലാണ് പുള്ളി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ബോട്ടിൽ പിന്നെ മാറ്റി കളയേണ്ടി വരും, ചെറിയ ബോട്ടിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ അവിടെ അത്രയുള്ള വേറെ ഇല്ല എന്ന് വിചാരിക്കരുത്. അവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ചെറിയ ബോട്ടിലൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ചെറിയ ബോട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടാ. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടന്നിട്ട് മേടിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ നമ്മൾ ഇതിലൂടെ ഇപ്പോൾ എടുക്കും എന്നുള്ളതാണ് വേറൊരു ബുദ്ധിമുട്ട്. എങ്കിലും നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചില സാധനങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ കാർഡും ഒക്കെ ആയിട്ടാണല്ലോ എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോഴും നമ്മളുടെ കാർഡിൽ പൈസ
ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പോകും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളിൽ വന്നു കഴിഞ്ഞാൽ. എങ്കിൽ അതൊരു സന്തോഷം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് പച്ചക്കറികൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി, പഴങ്ങൾ, പാല്, ഇങ്ങനെ തണുപ്പ് വെക്കുന്ന സാധനങ്ങൾ, തണുപ്പിൽ വെക്കുന്ന ഫ്രീസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഇത് കിച്ചൻ്റെ സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളും, ചൂല്, ബ്രഷുകൾ, അങ്ങനത്തെ ഓരോരോ സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇനിയുള്ളത് പച്ചക്കറിയുടെ സെക്ഷനിലേക്കാണ് കടക്കുന്നത്. കാരണം പച്ചക്കറി എന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ നോമ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്, അതുകൊണ്ട് പച്ചക്കറി ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ ഇതേ കയറുന്നു. റോജർ ട്രോളി കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നീങ്ങി അവിടെ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൂസായിട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ദേ ഇവിടെ ഒരു സൈഡിൽ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ആ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് പെറുക്കി നമ്മൾ ആ കവറിലിട്ടിട്ട് കൗണ്ടറിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ തൂക്കിയിട്ട് ഇപ്പോൾ ഒരു 150 ഗ്രാമാണ്, 220 ഗ്രാമാണ്, 420 ഗ്രാമാണ് നമ്മളെടുത്തത്, അതിൻ്റെ വിലയിരിക്കുള്ള അവർ ഇട്ട് തരുന്നത്. അല്ലാതെ അത് അരക്കിലോ ആക്കാനും കാക്കിലോ ആക്കാനും അതിനകത്ത് നിന്ന് മാറ്റുക അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളെടുക്കുക, അവിടെ കൊണ്ടുപോയിട്ട് അവരത് ആ കവറ് സീൽ ചെയ്ത് നിങ്ങൾ തന്നേക്കും. അതിലെത്ര ഗ്രാം നിസ്സാര, ഇപ്പോൾ 50 ഗ്രാമാണ്, 25 എത്ര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില ഇട്ടിട്ട് നിങ്ങൾ തന്നേക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒരുപാട് കൗണ്ടറുകൾ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ ചെന്നപ്പോഴേക്കും ഉണ്ടാകാത്ത ഒരു 3 കൗണ്ടറുകൾ ഇവിടെ ഞാൻ കണ്ടു. അതെനിക്ക് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലകളും, അതായത് മുഴുവൻ മസാലകൾ, പൊടിക്കാത്തത്, പൊടിക്കാത്ത മസാലകളുടെ ഒരു നല്ലൊരു കൗണ്ടറുണ്ട്. പിന്നെ കുറേ ഇതാണ് പൊടിക്കാത്ത മസാലകളുടെ കൗണ്ടർ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് നടക്കേണ്ട. അപ്പോൾ എന്തെന്നാണ് ഈ കുഴിമന്തിയിലൊക്കെ ഇടുന്ന ചെറുനാരങ്ങയുടെയൊക്കെ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ, ഉണക്ക നാരങ്ങ, അതൊക്കെ ഇവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. ഇവിടെയൊക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഇട്ട് വെച്ചേക്കണണ്ട, ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മസാലകളാണ് ഇതിൻ്റെ ഈ ഒരു കൗണ്ടറിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു കൗണ്ടർ തുടങ്ങിയേക്കുന്നത് നമ്മുടെ ബേക്കറി ഐറ്റംസാണ്. ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ, പലതരം മിക്സ്ചർ, കുക്കീസ്, ഹൽവകൾ, അങ്ങനത്തെ ചിപ്സുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു കൗണ്ടർ. നേരത്തെ ഈ ഒരു മിഠായിയുടെ കൗണ്ടറാണ് ഈ ഒരു രീതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മിഠായിയുടെ കൗണ്ടർ മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ട് കൗണ്ടറും അടുത്തടുത്ത് തന്നെയായിട്ടുണ്ട്. പിന്നെ വേറൊരു കൗണ്ടർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിച്ച മസാലകളുടെ നമ്മളെ ഇഷ്ടമുള്ള തൂക്കം അവിടെ നിന്ന് ഫ്രഷായിട്ട് എടുത്ത് പൊതിഞ്ഞു തരുന്നത്. പിന്നെ പാക്കറ്റിലാക്കിയിട്ടുള്ളത് ഒരുപാടുണ്ട്, ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഒരുപാടുണ്ട്, അല്ലാത്ത പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മൾ കാണാത്ത ഡ്രൈ ഫ്രൂട്ട്സുകൾ. ഇത് എന്താണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ ഫുഡ് കോർണറൊക്കെ ഉണ്ടല്ലോ, ഇത് ഫുഡ് കോർണർ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് ഉണ്ടായത്, ഫുഡ് കോർണർ. അപ്പോൾ ഇവിടെയും ഒരുപാട് സ്നാക്സ്, അങ്ങനെയുള്ള ബിരിയാണി, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ല, ഉച്ചക്കും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റികൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൊടിച്ച മസാലയുടെ ആ സൈഡിലേക്ക് പോയി. ഇതാണ് പൊടിച്ച മസാലകൾ. കുഴിമന്തിയുടെ മന്തി മസാലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ലൂസായിട്ട് നല്ല ഫ്രഷായിട്ട് എടുക്കുന്ന മസാലകൾ. അപ്പോൾ ഇത് നമുക്ക് തൂക്കി മേടിക്കാം ആവശ്യത്തിന്. അപ്പോൾ പാക്കറ്റിൽ വെക്കുന്നത് വേണ്ട, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എടുക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇത്. അപ്പോൾ അങ്ങനെ, പക്ഷേ എനിക്ക് മേടിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പപ്പ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എത്ര ഒന്നായിരുന്നു എൻ്റെ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പപ്പനെ ഒന്ന് വിളിച്ചപ്പോൾ പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പോൾ എത്തും, തിരിച്ച് പെട്ടെന്ന് അത് ചായ കഴിച്ചിട്ട് സ്നാക്കൊക്കെ ആയിട്ട് പോകാം, പെട്ടെന്ന് വന്നു പറഞ്ഞിട്ട്. അങ്ങനെ പപ്പ കുറച്ചങ്ങ് നീങ്ങിയിട്ടുണ്ടാവുള്ളൂ. പപ്പ അപ്പം തന്നെ വന്ന്, ഞങ്ങൾ ആദ്യം എത്തി പുറകെ തന്നെ പപ്പ പോയ ആൾ തിരിച്ച് വന്ന്. അങ്ങനെ ഞാൻ അപ്പം തന്നെ ചായ ഇട്ട്, ഒരു ഒറ്റ ചായ ഇട്ടിട്ട് പപ്പക്ക് ആദ്യം കൊടുത്തു. കാരണം എല്ലാം കൂടി തിളച്ച് വരാനുള്ള നേരം കുറേ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു ചായ ഇട്ട് പപ്പനെ വിട്ട് ഞാൻ പഫ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 പഫ്സ് പപ്പക്കും പാഴ്സൽ ആക്കിയിട്ട് കൊടുത്ത്. അപ്പോൾ അപ്പം പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ചായണി ഇടുന്നത്, എനിക്കും റോജറിനും വേണ്ടിയിട്ടുള്ള ചായണി ഇടുന്നത്.
പപ്പന ആദ്യം തന്നെ വിട്ട്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കില്ലല്ലോ തിരക്കിട്ടിട്ട്. അപ്പം എനിക്ക് വിഷമമായി പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർബന്ധപൂർവ്വം തിരിച്ച് വിളിച്ച് അങ്ങനെ വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് അതിന് മുമ്പ് ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കാം എന്നിട്ട് ഇത്തിരി നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ച് അത് ഒരു വലിയൊരു പണിയാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെക്കുന്ന സ്ഥലത്തൊക്കെ വെക്കാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ട് കഴിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ പപ്പ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വിളിച്ചപ്പോൾ പപ്പ വന്നല്ല എന്ന്. അതങ്ങനെയാണ് കേട്ടോ, പപ്പക്ക് വിഷമമാണ്, വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിഷമിക്കില്ലേ എന്നുള്ള ഒരു ചിന്ത പുള്ളിക്ക് എപ്പോഴും ഉണ്ട്, എന്ത് കാര്യത്തിനും അങ്ങനെയാണ്. അതുകൊണ്ട് പപ്പ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് ഏതായാലും വന്ന്. അപ്പോൾ എനിക്കൊരു സമാധാനം, ചായ പെട്ടെന്ന് ഫാനിലടി വെച്ച് ആറ്റിയിട്ടൊക്കെ വേഗം കൊടുത്ത് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പം വഴിയിലൊക്കെ നല്ല തിരക്കാണ്, അതുകൊണ്ട് പപ്പി ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്. ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് എടുക്കുക പച്ചമുളക്. അപ്പൊ എത്ര എടുത്തതെന്ന് വെച്ചാൽ അത്രയും അവരിങ്ങോട്ട് തൂക്കി തരും. അങ്ങനെയാണ് ഇത്രയും പച്ചക്കറികൾ മേടിച്ച്. പിന്നെ മേടിച്ചേക്കുന്നത് ബിസ്ക്കറ്റ്. ദേ ഗോപി കുഞ്ഞിന് മീറ്റ് ജെർക്കി. എത്ര എന്നറിയില്ല. പിന്നെന്താണ് ബ്രാൻ ഓയില്, അത് രണ്ടെണ്ണം. കപ്പലുണ്ട് അര കിലോ കപ്പലുണ്ട്, സോൾട്ടിൻ്റെ കപ്പലുണ്ട്. ശർക്കര, കാശ്മീരി ചില്ലി പൗഡർ, ഒരു പീനട്ട് ബട്ടർ, പപ്പടം, സാമ്പാർ പൊടി. പിന്നെ ഇത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട്, മൂന്ന് കുളിമുറിയിലേക്ക് മൂന്നെണ്ണം. റോജറിന് ഒരു ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രഷ് മേടിച്ച്. പിന്നെ ഇത് വിപ്രോൻ്റെ ആണ് കേട്ടോ, വിപ്രോൻ്റെ ഇതൊരെണ്ണം ഫ്രീ ഓഫർ പാക്ക് ഉണ്ട്. ഇത് വലുതാണ്, കംഫർട്ട് പോലത്തെ. ഇതെടുക്കുമ്പോൾ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. ഇത് പിന്നെ ഇത് രണ്ട് ബ്രെഡ്, സിത്തലി സുത്തലി, ഇത് റവ, ഫേസ് വാഷ്, ഉപ്പ്, പുളി പുളി ഇത്തിരി ചെറുപയർ, ഇതേ പപ്പടം. പിന്നെ ഉണ്ടല്ലോ കുറേ പപ്പടമുണ്ട്, മല്ലിപ്പൊടി. ഇത് ടൂത്ത് പിക്ക്. പിന്നെ എന്താണ് ഇത് അമുലിൻ്റെ ചീസ് സ്പ്രെഡ്, ഇതൊരെണ്ണം. പിന്നെ ഒരു മിൽക്ക് മിസ്റ്റിൻ്റെ ഒരു ലിറ്ററിൻ്റെ കേഡ്, അതേ ഒരു ലിറ്ററിൻ്റെ ബക്കറ്റ് കേഡ് കണ്ടോ. പിന്നെ അതെ റോജർ. പിന്നെ ഇതെല്ലാം കൂടി ചേർന്നത് എല്ലാ ഫ്ലേവറും ഇതെ ചോക്കോസിൻ്റെ പാക്ക്, വെറൈറ്റി പാക്ക് ആറെണ്ണം. പിന്നെ അതെ സഫോള ഓട്സ്, ഇതൊരു ഒരെണ്ണം മേടിക്കുമ്പോൾ ഇതൊരെണ്ണം ഫ്രീയാണ്, അര കിലോ ഫ്രീ.
അതങ്ങനെ. അപ്പോൾ ഇത് രണ്ടെണ്ണം. പിന്നെ ദേ ഇത് ബിരിയാണി റൈസ് ആണ് കേട്ടോ, സെല്ല റൈസ്, സെല്ല റൈസ് ആണ്. പിന്നെ ഇത് പഞ്ചസാര, സോൾട്ട്, ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, പഞ്ചസാര, ബ്രെഡ്, ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ഇനി ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കുളിമുറിയിൽ വെക്കാനുള്ള മോളിലത്തെ രണ്ട് കുളിമുറിയിലെയും മിററ് ചീത്തയായിട്ടുണ്ട്, അപ്പം അത് മാറ്റിയിട്ട് പുതിയത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു പാറ്റേണിലുള്ളതാണ് അവിടെ വെച്ചേക്കണത്, പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി എടുത്തത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾക്ക് അത് അത്ര ചെറുതാണെന്ന് തോന്നിയത്. അപ്പോൾ അത് കാണിച്ചു തരാട്ടോ വെക്കണം. അപ്പോൾ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ 2 കിലോ ബീഫാണ് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല, ഇത് രാത്രി ഫ്രിഡ്ജിലേക്ക് എടുത്ത് നേരെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. കാരണം ഇത് എത്രയും ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മടിയായി, രാവിലെ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു വെച്ച്, മുറിച്ചത് പോലും ഇല്ല. അത്രയും പൊക്കം പൊക്കം ഉണ്ടല്ല. പിന്നെ അപ്പോൾ ഇത് കൊണ്ടുവന്നൊന്ന് തൂക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് തീരെ ചെറുതാണെന്ന്. അങ്ങനെ അത് പിറ്റേ ദിവസം പപ്പനെ കൂടി കാണിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ അന്ന് ഏതായാലും മാറ്റാൻ കൊണ്ടുപോയില്ല. പിറ്റേന്ന് രാവിലെ പപ്പ വന്ന് കഴിയപ്പോൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് തീരെ ചെറുതാണ്, വലുത് തന്നെ പോയിട്ട് മേടിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കുട്ടികൾ അപ്പം തന്നെ പോയിട്ട് രണ്ട് വലുത് മേടിച്ചു. അപ്പോൾ ഈ ഒരു മിററിൻ്റെ വില വരുന്നത് 480 ആണ്. നമ്മൾ നേരത്തെ മേടിച്ച കുഞ്ഞു മിററിൻ്റെ വില വരുന്നത് 220 ആണ്. ഇതിൻ്റെ മിഡിലുള്ള സൈസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും വലുത് തന്നെ നമ്മൾ മേടിച്ച്. അപ്പോൾ അപ്പം വന്നിട്ട് ഇതേ കിടന്ന് ഉറങ്ങുന്നുണ്ട് കാലത്തെ ഭക്ഷണമൊക്കെ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ കാര്യമാണ് ഈ കാണിച്ചത്, ഇത് മാത്രമുള്ള. അപ്പോൾ ഞായറാഴ്ചത്തെ നമ്മളുടെ വ്ലോഗ് നാളെയാണ് ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ സംഭവം ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ കളികളാണ്. റൂബിക്കുഞ്ഞിന് കഴിക്കാനായിട്ട് ഒരു പാക്കറ്റ് സ്നാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്നാക്കിൻ്റെ വില 140 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീഡിയോയിൽ 80 രൂപ ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരുത്തി പറഞ്ഞാണ്, 140 rupees ആണ് ആ ഒരു പാക്കറ്റിന്. 80 gram ആണത്, 8 pieces 140 rupees ആണ്. അപ്പോൾ റൂബിക്കുഞ്ഞ് അത് കഴിക്കുന്നതും അവളുടെ ആ ഒരു സന്തോഷവുമാണ് ഇനിയത്തെ തുടർന്നുള്ള ഭാഗങ്ങൾ. അപ്പം അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നാളെ നമ്മൾക്ക് സൺഡേ വ്ളോഗുമായിട്ട് കാണാം. താങ്ക് യു. ഓക്കെ, തത്തു ദേ കൊച്ചിന് മേടിച്ചത്, ദേമ്മോ കുഞ്ഞക്ക്, കുഞ്ഞാകെ കൺഫ്യൂസ്ഡ് ആണ്. അത് അത് വേണോ ഇത് വേണോ എന്നല്ല. ഇഷ്ടപ്പെട്ട പൊന്ന, ഇഷ്ടപ്പെട്ട പൊന്ന. രണ്ടാമത്തതിന് ആകെ അതിനകത്ത് 6-8 ഉള്ളത് അകപ്പാടെ. എത്ര രൂപയാണ് നോക്കിയില്ലേ. വന്ന പൊന്ന, എടാ തന്നെയൊക്കെ എടുക്കണടാ, അച്ചടി ദേ വലിച്ചെടുക്കണടാ. അച്ചടാ പാവം കുഞ്ഞട്ടാ, അത്ര ഇഷ്ടപ്പെട്ടു വെച്ചിന്. കൊച്ചിന് ചിക്കനും വേണ്ട, ഒന്നും വേണ്ട. ഇത് എല്ലാ ദിവസവും ഓരോ പാക്കറ്റ് അങ്ങനെ മേടിച്ചു കൊടുത്താൽ മതി. ചണ്ട അങ്ങോട്ട് വരുന്നത് പൊന്നോ, അതല്ല സാധനം മാറി. പൊന്നമ്മേ വരുവന്നോ കേട്ടോ, പൊന്നമ്മേ ആ കണ്ട്.
നോക്കണേ ഞാനെടുത്ത് കൊടുക്കുവാന്ന്. പൊന്നമ്മേ മാധ്യ പൊന്നമ്മേ നാലെണ്ണം തിന്ന് മൂന്നെണ്ണം തിന്ന് നോക്കി അഞ്ചെണ്ണം ഇല്ല അങ്ങോട്ട് മാറ്റി വെച്ച. ആ എട്ടെണ്ണോടെ ഉണ്ടായിരുന്നത് മൂന്നെണ്ണം മതി പൊന്ന നാളെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഒരു കൊടുത്തേ സാരി എടാ ഒന്ന് കഴിച്ചിട്ടിട വാങ്ങും കുഞ്ഞല്ലേ എടാ അത് നോക്കണ്ടല്ലോ കുഞ്ഞൻ കൊച്ചിന് വെറുതെ പാക്കറ്റ് കാണിച്ചാ മതി കൊച്ചിന് നോക്കിയെടുത്തോളൂ മാറ്റി വെച്ചു ഇനി കയ്യോടെ ഇങ്ങോട്ട് എടാ വേറെ കയ്യോടെ ഇങ്ങനെ മാറ്റി വെച്ചടാ മുകളിലേക്ക് ഇനി അത് താഴ്ത്തു വെച്ചാൽ ഇപ്പൊ പകുതി അടിച്ചു പുള്ളി തത്തേ പോയി നോക്കണം ഉമ്പ വെള്ളം കുറച്ചേ ഉള്ളു തോന്നണടാ അവിടെ ഉമ്മ വെള്ളം കുടിച്ച പൊന്ന തത്തമോ പാല് കുടിക്കണേ ഞാനവിടെ പാലൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചയും പാലും കുടിക്കണേ തത്തമ്മ.